मान्य प्रेक्षकर्क എൻ്റെ പ്രണാമം. നമ്മളുടെ ഭക്ഷണത്തിലെ പ്രത്യേകതകളും ജീവിതത്തിലെ ഭക്ഷണത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട റോളും നമ്മുടെ ശരീരം നിർമ്മിക്കാൻ ഭക്ഷണത്തിലെ ഓരോ ഘടകവും എത്രത്തോളം സഹായിക്കുന്നുവോ അതേപോലെ തന്നെ ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തെ അസാധാരണമായി ബാധിക്കുന്നു. വിഷാംശങ്ങൾ പാർട്സ് പെർ മില്യൺ ലെവലിൽ മതി, PPM ലെവലിൽ മതി നമ്മുടെ ശരീരത്തെ തകർക്കാൻ. അടുത്ത കാലത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന CSIR ഡയറക്ടർ അദ്ദേഹം പറയുകയുണ്ടായി, ഈ ലോകത്തിൽ ഒരു മരുന്നും സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സാരിഡോണും അനാസിനും ആസ്പ്രോയും എല്ലാം സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതാണ് എന്ന് ധരിച്ചിരുന്നു. പക്ഷേ അവയുടെ എല്ലാം സൈഡ് ഇഫക്റ്റ് നമ്മൾ തിരിച്ചറിയുന്നത് 10, 12 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന്. അദ്ദേഹം IIT കാൺപൂരിലുണ്ടായിരുന്ന പ്രൊഫസറാണ്, മെഡിസിൻസിൽ വളരെയധികം നല്ല നോളജുള്ള ഒരു ഡോക്ടർ അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കഴിച്ച ഉടനെ ആരും ചത്തിട്ടില്ലല്ലോ, ആരും മരിച്ചിട്ടില്ലല്ലോ, ആർക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. എല്ലാത്തിൻ്റെയും എഫക്റ്റും എഫക്റ്റും എല്ലാം അടുത്ത ദിവസം തന്നെ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല, കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും സംഭവിക്കുന്നത്. അതുപോലെ ഒരെണ്ണമാണ് നമ്മൾ ഇറച്ചി കഴിക്കുമ്പോഴുള്ള ആ സൈഡ് ഇഫക്റ്റ്. ഇറച്ചി കഴിച്ചിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെയധികം പോയ്സണസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇറച്ചിയിലുണ്ടെങ്കിൽ അയാൾ ഒന്നിനെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ മരിക്കും. ഷവർമ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് സംഭവിച്ചത് അതാണ്. പക്ഷെ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത്, ഇന്ന് പശു, കാള, പോത്ത, എരുമ, അതുപോലെ പന്നി, കോഴി ഇതെല്ലാം തിന്നുന്നത് പലതരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റുകളാണ്. പശുവും കാളയും എരുമയും പോത്തും എന്ന് ആലോചിച്ച് നോക്കാം, വൈക്കോല് കഴിക്കുന്നു, പലതരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റുകൾ കഴിക്കുന്നു. ഈ വേസ്റ്റ് പ്രോഡക്റ്റുകൾ അഫ്ലാടോക്സിൻ ധാരാളമുള്ള കപ്പലണ്ടി പിണ്ണാക്ക്, ചിലപ്പോൾ തേങ്ങാ പിണ്ണാക്ക്, ഇതെല്ലാം മോയ്സ്ചറുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുമ്പോൾ അഫ്ലോടോക്സിൻ എന്നൊരു കോമ്പൗണ്ട് അതിനകത്തുണ്ടാവും. ഇതെല്ലാം പശുക്കൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആവശ്യമില്ലാത്തതെല്ലാം ചാണകത്തിൻ്റെ കൂട്ടത്തിൽ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ അതിൻ്റെ മൂത്രത്തിൻ്റെ കൂട്ടത്തിൽ പുറത്തേക്ക് പോകും. പക്ഷേ ഈ പെസ്റ്റിസൈഡ് ഈ വേസ്റ്റ് മെറ്റീരിയലിലുള്ള വൈക്കോലിലും പുല്ലിലും മറ്റുള്ളതിലുമുള്ള വേസ്റ്റ് മെറ്റീരിയൽ അത് മുഴുവനും യഥാർത്ഥത്തിൽ ആ പശുവിൻ്റെ ശരീരത്തിലെ ആഡിപ്പോസ് ടിഷ്യൂവിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിനൊരു പേരുണ്ട്, ബയോമാഗ്നിഫിക്കേഷൻ എന്നാ പറയാം. അതായത് ഒരു വർഷം ആ പശു തിന്നിരിക്കുന്ന തീറ്റ, കാലിത്തീറ്റയിൽ ഉള്ള എല്ലാ ലിപ്പോഫിലിക് ആയിട്ടുള്ള മെറ്റീരിയൽ, ലിപ്പോഫിലിക് എന്ന് പറഞ്ഞാൽ ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ഓയില്, ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ്, ലിപ്പോഫിലിക് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലവിങ്. അപ്പൊ യഥാർത്ഥത്തിൽ ലിപ്പോഫിലിക് ആയിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം മൂന്ന് തരത്തിലുള്ള പെസ്റ്റിസൈഡുകൾ, കാലിത്തീറ്റയിലുള്ള പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡുകളും ഏതെല്ലാം പോയ്സണസ് മെറ്റീരിയലുണ്ടോ
അതെല്ലാം ആ പശുവിന്റെ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടും, ബാക്കിയുള്ളതെല്ലാം പോവും. അപ്പൊ ഇറച്ചി കഴിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് കോഴിയിലായാലും ആടിലായാലും മറ്റേത് മൃഗങ്ങളിലായാലും അത് ജീവിക്കുന്നിടത്തോളം കാലം കഴിച്ച വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ കാലിത്തീറ്റ. ഞാൻ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിച്ചത് വൈക്കോല് തുടങ്ങിയ കാര്യങ്ങളെയാണ് ഉദ്ദേശിച്ചത്. അതെല്ലാം ബയോമാഗ്നിഫിക്കേഷനിലൂടെ ആ പശുവിന്റെ ലിവറിൽ ചെന്ന്, ആഡിപ്പോസ് ടിഷ്യൂവിൽ ചെന്ന്, ലിഗമെന്റിൽ ചെന്ന്, ലിഗമെന്റ് എന്ന് വെച്ചാൽ അസ്ഥികൾക്കിടയ്ക്കുള്ള സോഫ്റ്റനിങ് മെറ്റീരിയൽ, അതിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ശരിക്ക് ഒരു വ്യക്തി ലിവർ ഫ്രൈ കഴിച്ചാൽ അയാൾ ഡെഡ്ലി പോയ്സണസ് ആയിട്ടുള്ള മെറ്റീരിയൽ അറിഞ്ഞുകൊണ്ട് തിന്നുന്നത് മാതിരിയാണ്. സാധാരണ രീതിയിൽ ലിവർ ഫ്രൈ എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യോ മറ്റോ ചെയ്താൽ റോസ്റ്റിംഗ് ടെമ്പറേച്ചർ 150-120 ഡിഗ്രിയാണ്, വെള്ളം ഉണ്ടെങ്കിൽ 110 ഡിഗ്രിക്ക് മുകളിലേക്ക് പോവില്ല. ഈ 110 ഡിഗ്രിയിലോ 115 ഡിഗ്രിയിലോ റോസ്റ്റ് ചെയ്യുമ്പോൾ, എണ്ണയിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പെസ്റ്റിസൈഡ് ഒന്നും ആവിയായിട്ട് പോവില്ല. അതേ സമയത്ത് അത് നേരെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കും. കുറച്ചു കാലം മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ അതിന്റെ എഡിറ്റോറിയലിൽ വളരെ ഭയാനകമായിട്ടൊരു അവസ്ഥ കണ്ടു. ഈ ഈ പലതരത്തിലുള്ള വെജിറ്റബിൾ വേസ്റ്റുകൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, മറ്റു തരത്തിലുള്ള വെജിറ്റബിൾ വേസ്റ്റുകൾ കഴിക്കുന്ന കോഴികളെ കഴിച്ച്, പന്നികളെ കഴിച്ച്, ആടുകളെ കഴിച്ച്, അവിടെ പശുക്കളെ അത്ര കഴിക്കാറില്ല ഡൽഹിയിൽ, അത് കഴിച്ച് ധാരാളം വ്യക്തികളിൽ അനലൈസ് ചെയ്തപ്പോൾ DDTയുടെയും BHC യുടെയും അവശിഷ്ടങ്ങൾ 1 ഗ്രാം വരെ കണ്ടു. അത്രയും DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ, അതാണ് DDT. അത് ലോകം മുഴുവനും നിരോധിച്ചിരിക്കുകയാണ്, ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. നിരോധിച്ച സാധനം ഉണ്ടാക്കി വിറ്റ ഉപയോഗിച്ച് അതിന്റെ റെസിഡ്യു മനുഷ്യരിൽ കണ്ടു. ആലോചിച്ച് നോക്കുക, DDT നിരോധിച്ചിരിക്കുകയാണ്, BHC യുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് സ്ട്രിക്ട് ഇൻസ്ട്രക്ഷനുണ്ട്. അതിപ്പോ 6 രൂപ കൊടുത്താൽ ഒരു പാക്കറ്റിൽ ഉറുമ്പ് പൊടി എന്ന രീതിയിൽ കിട്ടും നമുക്ക് BHC. അതായത് അതാണ് ഹെക്സാക്ലോറൈഡ്, ബെൻസൈൽ ഹെക്സാക്ലോറൈഡാണ്. ബെൻസീന്റെ കൂട്ടത്തിൽ 6 ക്ലോറീനും കൂടി ചേർന്നതാണ് ബെൻസിൻ ഹെക്സാക്ലോറൈഡ്. അത് ക്ലോറോ പെസ്റ്റിസൈഡാണ്. ഈ സാധനങ്ങളെല്ലാം എങ്ങനെയാണോ ഉറുമ്പിനോ അല്ലെങ്കിൽ മറ്റു ജീവികൾക്കോ വിഷാംശമുള്ളതായി തീരുന്നത്, അത് മറ്റ് ജന്തുക്കൾക്ക് വിഷാംശമുള്ളതാണെങ്കിൽ നമുക്കും വിഷാംശമുള്ളതാണ്. അപ്പൊ ഉറുമ്പ് പൊടി തിന്നിട്ട് ശരിക്ക് ഉറുമ്പ് ചത്തല്ലോ, മനുഷ്യൻ ചത്തില്ലല്ലോ എന്ന് പറയാൻ, മനുഷ്യൻ അത്രയ്ക്കും തിന്നാൽ ചത്തുപോകും, ചത്തുപോയാൽ പിന്നെ കുഴപ്പമില്ല. അത് ക്യാൻസറായി മാറി ജീവിതം മുഴുവനും നരകയാതന അനുഭവിക്കേണ്ടി വരും. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ പെസ്റ്റിസൈഡിന്റെ ബയോമാഗ്നിഫിക്കേഷൻ എന്നുള്ളതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് മീറ്റ് കഴിക്കുന്നവരെ ചിന്തിക്കാനുള്ളത്. നമ്മളുടെ ഇന്ത്യയിൽ ഒരു മൃഗത്തെയും, കോഴി ഒരു മൃഗത്തെയും ഒരു കൂട്ടിലിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുത്തിട്ട്, അരിയോ ഗോതമ്പോ കൊടുത്തിട്ടല്ല വളർത്തുന്നത്. വെസ്റ്റിൽ അങ്ങനെയാണ്, അവയെ പുറത്തേക്കൊന്നും മേയാൻ അനുവദിക്കില്ല. കറക്റ്റായിട്ട് മനുഷ്യർ കഴിക്കുന്നതിനേക്കാൾ ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡാണ് ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവിടെ വൈക്കോലും പുല്ലും അതുമായി ബന്ധപ്പെട്ട പലതുമാണ് കൊടുക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഈ ബയോമാഗ്നിഫിക്കേഷനിലൂടെ ധാരാളമായിട്ട് അഫക്റ്റ് ചെയ്യും. ഒരു പശുവും ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതല്ല, ഒരു മൃഗത്തെയും ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതല്ല, അതിനെ കുറെ കാലം വയലിലിട്ട് പണിയെടുപ്പിച്ച് പ്രസവിച്ച് പാലെടുപ്പിച്ചിട്ട് അതിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യിച്ചിട്ട് അവസാനം ചാവാറാവുമ്പോഴാണ് അതിനെ കൊന്ന് തിന്നാറുള്ളത്. അപ്പൊ അതിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എന്തെല്ലാം അതിന് തീറ്റ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി വേറൊന്നുകൂടി സംഭവിക്കുന്നുണ്ട് കോഴികളുടെ കാര്യത്തില്. ഇപ്പൊ പൈനാപ്പിള് മാതിരിയാണ്, പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൈനാപ്പിളെല്ലാം പല സൈസിലാണ്. ചില പൈനാപ്പിൾ ചെറുത്, ചിലത് വലുത്, ചിലത് വലുത്, അങ്ങനെയൊക്കെയായിരിക്കും. ഇപ്പൊ എല്ലാ പൈനാപ്പിളും ഒരേ സൈസാണ്. കാരണം ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ, പ്ലാന്റ് ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യുക, പ്ലാന്റ് ഹോർമോണാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാം വലുതാവും, അതിനാവാൻ പറ്റുന്ന അത്രയും വലുതാവും. അതേപോലെ ആ കോഴികൾക്ക് ഇപ്പോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, ഇഞ്ചക്ഷന് വളരെ ചെറിയ എമൗണ്ടേ ചിലവുള്ളൂ,
ഡോക്ടർമാരെയൊന്നും വിളിക്കുകയൊന്നും വേണ്ട, അവനെ വന്നിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാം കോഴിക്ക്. അപ്പൊ കോഴി അങ്ങ് ചേർത്ത് വല്ലതോ ആ ഹോർമോണുകള് നമ്മുടെ കുട്ടികളെയും വീട്ടുകാരെയും എത്രയാ സ്വാധീനിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ, കുറെ അമേരിക്കക്കാർ വളരെയധികം ഒബീസിറ്റി വന്ന് വളരെയധികം വീർത്ത വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സീറ്റ് വേണം അവർക്ക്, ഒരു സീറ്റിൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫാറ്റ് കഴിച്ചത് കൊണ്ടല്ല, ഈ ഹോർമോണും കൂടി ഉള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ ആ മൃഗങ്ങൾ അനുഭവിക്കുന്ന വേദനയും അത് മനുഷ്യന് വേണ്ടി ജീവിച്ച് അന്ത്യത്തിൽ അതിനെ കൊല്ലാക്കൊല ചെയ്ത് കൊന്ന് തിന്നുന്ന, അത് മാത്രമൊന്നുമല്ല വെജിറ്റബിൾസിൽ എന്തെല്ലാം തരത്തിലുള്ള വിക്രിയകള് വെജിറ്റബിൾ ഉണ്ടാക്കുന്നവരും വിൽക്കുന്നവരും ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ കൊല്ലാൻ പോകുന്ന മൃഗങ്ങളുടെ ശരീരത്തിനകത്ത് ഇഞ്ചക്ട് ചെയ്യാവുന്നതെല്ലാം ഇഞ്ചക്ട് ചെയ്യും വെയിറ്റ് കൂട്ടാനും. ഇപ്പൊ കോട്ടയം പത്തനംതിട്ട ഈ എറണാകുളം ഏരിയകളില് ചുമന്ന ഇറച്ചിയാണ് അവർക്ക് വേണ്ടത്. അപ്പോ ആ ചോര കട്ട പിടിക്കാതിരിക്കാൻ ചോര ഇറ്റിറ്റ് വീഴുന്ന ഇറച്ചിയാണ് വേണ്ടത്. അതിന് വേണ്ടതും ആ മൃഗത്തിൽ ചെയ്യും. ഞാൻ മനസ്സിലാക്കിയപ്പോ കുറെ സോഡാക്കാരം അത് വെള്ളത്തിൽ കലക്കി പശുവിനെ തലേ ദിവസം രാത്രി കുടിപ്പിക്കും അത്രേ. ആ പശു അനുഭവിക്കുന്ന വേദനയും അതിന്റെ സഫോക്കേഷനും എല്ലാം രാത്രി മുഴുവനും അടുത്ത ദിവസം കൊല്ലുന്നത് വരെ. പിന്നെ കൊന്നതിന് ശേഷം 8-10 മണിക്കൂർ നേരത്തേക്ക് ബ്ലഡ് ക്ലൂട്ടിയില്ല, ഇങ്ങനെ ഇറ്റിറ്റ് ചോര വീണോണ്ടിരിക്കും. അത്ര ക്രൂരത കണ്ടുകൊണ്ടാണ് അതിനെ വേവിച്ചോ വറുത്തോ മനുഷ്യൻ തിന്നുന്നത് എന്നുള്ളത് ഒരു വശം. മറ്റൊരു വശം, ഒരാഴ്ചയിൽ കേരളത്തിൽ 22 ലക്ഷം പശുക്കളെ കൊല്ലുമ്പോ ആ മൃഗങ്ങളുടെ മീറ്റില് ഇറച്ചിയിലുള്ള പെസ്റ്റിസൈഡിന്റെ റെസിഡ്യൂവും ഇൻസെക്ടിസൈഡിന്റെ റെസിഡ്യൂവും മറ്റ് അപദ്രവ്യങ്ങളും ഒരു വശത്ത്. ഇനി മറ്റൊരു വശത്ത് പല മൃഗങ്ങളും ചാവാറായിട്ട് രോഗം വന്നതായിട്ടാണ് കിടക്കുന്നത്. അതിനെയാണ് എങ്ങനെയെങ്കിലും ലോറിയിലാക്കി കൊണ്ടുവന്ന് കൊന്നു തിന്നുന്നത്. ഇപ്പൊ പക്ഷിപ്പനി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് പക്ഷികൾക്ക് വരുമെങ്കിൽ മനുഷ്യനും വരും. അതുപോലെ തന്നെ ധാരാളം രോഗങ്ങൾ മൃഗങ്ങൾക്ക് വരുന്നത് മനുഷ്യനും പല രൂപത്തിൽ വരും. എന്നാൽ ചെടികൾക്ക് വരുന്ന രോഗങ്ങൾ, ചെടികൾക്ക് വരുന്ന രോഗങ്ങൾ മനുഷ്യനിലേക്ക് പകരുന്നതായിട്ട് കണ്ടിട്ടില്ലെന്നൊരു റിപ്പോർട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ഇപ്പൊ ഈ രോഗികളായിട്ടുള്ള പശു മൃഗങ്ങളുടെ ഇറച്ചി കഴിക്കുമ്പോൾ, അതേപോലെ വേസ്റ്റ് മെറ്റീരിയൽ തിന്ന മൃഗങ്ങളുടേത് കഴിക്കുമ്പോൾ, അതിന് തിന്നാൻ കൊടുക്കുന്ന നെഗറ്റീവുകളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, പലപ്പോഴും ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് വേസ്റ്റ് വാട്ടറാണ് ലോറിയിൽ വരുമ്പോ. അപ്പൊ അതിന് തിന്നാനും കുടിക്കാനും കൊടുക്കുന്നത് മുഴുവനും അതിന്റെ ശരീരത്തിലുണ്ട്. നമ്മള് രാവിലെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഫുഡ് പോയ്സണിങ് ഉണ്ടായാൽ അപ്പൊ തന്നെ നമ്മൾക്കത് അറിയാൻ സാധിക്കും, തലചുറ്റല ഇത് അതല്ല, കാരണം രക്തത്തിലേക്ക് അത് കിടക്കുന്നതുകൊണ്ടാണ്. ഈ മൃഗങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനും അതേപോലെ തന്നെയല്ലേ, അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. ഇതൊന്നും കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മൃഗങ്ങളുടെ ഫാറ്റ് മുഴുവനും സാച്ചുറേറ്റഡ് ഫാറ്റാണ്. മൃഗങ്ങൾക്ക് മനുഷ്യൻ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ശരീരത്തിൽ ഇല്ല, സാച്ചുറേറ്റഡ് ഫാറ്റ് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കട്ടി കട്ടിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ഈ മീറ്റ് കഴിക്കുന്നവരുടെ ശരീരത്തിലേക്ക് പോകുന്നത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. ഇപ്പൊ വെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, അമേരിക്കയിലും കാനഡയിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് അവരുടെ സ്റ്റാപ്പിൾ ഫുഡ് തന്നെ മീറ്റാണ്. അപ്പൊ അവർ കഴിക്കുന്നത് മുഴുവൻ സാച്ചുറേറ്റഡ് ഫുഡാണ്. അത് കണ്ടിട്ടാണ് ഇവിടുത്തെ ഡോക്ടർമാര് ഈ കൊഴുപ്പ് കഴിക്കരുത്, സാച്ചുറേറ്റഡ് ഫുഡ് കഴിക്കരുത് എന്നെല്ലാം പറയുന്നത്. നമ്മൾ കൊളസ്ട്രോളിനെ കുറിച്ച് പിന്നീട് വിവരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും യൂറോപ്യന്മാരും കഴിക്കാൻ കാരണം അവർ മീറ്റ് തന്നെ കഴിക്കുന്നത്. പക്ഷെ നമ്മളുടെ ശരീരത്തിൽ സസ്യാഹാരം കഴിച്ച് ശീലിച്ച വ്യക്തിക്ക് കുറച്ച് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അകത്തേക്ക് പോകുമ്പോഴും ശരീരത്തിന് കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. കോപ്പപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റും? ആ ഫാറ്റ് മുഴുവനും ബ്ലഡ് വെസൽസിൽ ഡെപ്പോസിറ്റ് ചെയ്യും.
ഒരു പൈപ്പിന്റെ ചുറ്റും തുരുമ്പ് പിടിച്ചാൽ വെള്ളം അതിൽ കൂടെ പോകുന്നത് എങ്ങനെയാണോ പ്രശ്ന സങ്കീർണമാവുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഇതിറോസ് ക്ലിറോസിസ് എന്ന രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരും. ഇനി ഇതൊന്നും കൂടാതെ വേറൊന്നും കൂടിയുണ്ട്. ഇപ്പോൾ എറണാകുളം കോട്ടയം സൈഡിലൊക്കെ ഈ മൃഗങ്ങളുടെ ഇൻഡസ്റ്റൈൻ കുടലെടുത്ത് എന്തോ ഒരു പ്രത്യേക പേരുണ്ട്, അതിന് പൂട്ടിന്നോ എന്തോ പേരുണ്ട്, അത് കഴുകി അതിനകത്ത് എന്തൊക്കെയോ നിറച്ച് തിന്നുന്നത് ഭയങ്കര സ്വാദിഷ്ടമാണ്. അത്ര ഒന്ന് ആലോചിച്ച് നോക്കാം, മനുഷ്യന്റെ കുടലിൽ മനുഷ്യ മലമാണ്, ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈപ്പ് ബാക്ടീരിയയാണ് മനുഷ്യന്റെ കുടലിലുള്ളത്. അത് വേവിച്ച് നല്ല രീതിയിൽ പാകം ചെയ്ത ഭക്ഷണം കഴിച്ച മനുഷ്യന്റെ കുടലിൽ ഇതെല്ലാമാണുള്ളത്. ഇതൊന്നും അല്ലാതെ കഴിക്കുന്ന മൃഗങ്ങളുടെ കുടലിലെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കാം. അതിനെയാണ് കഴുകി എന്ന് പറയുന്നത്. നമ്മൾ തുണിയോ ഡ്രസ്സോ നമ്മുടെ പാൻസോ കഴുകിയാൽ പോലും പെർഫെക്റ്റ് ആയിട്ട് കഴുകാൻ പറ്റില്ല. ഒരു തുണി കഴുകൽ പോലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നെയാണോ 20 അടി 22 അടി നീളമുള്ള ഒരു കുടല്, അതിൻ്റെ ഉള്ളിൽ എന്തിട്ടാ കഴുകാൻ പോണത്? എന്തിട്ട് കഴുകിയാലും അതിനകത്തുള്ള വില്ലൈ എന്ന് പറയുന്ന സാധനമുണ്ട്, ചെറിയ ചെറിയ ഫിംഗർ മാതിരിയുള്ളത്. ആ വില്ലൈകൾക്ക് ഇടയ്ക്ക് എന്താ ഉള്ളത്? ആ മൃഗത്തിന്റെ മലം. ആ മലത്തിനെ മുഴുവനും പറ്റാവുന്ന രീതിയിൽ കഴുകി അതെല്ലാം കൂടി ചേർത്ത് സാധനമാക്കി തിന്നുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു ഒരു ജന്തുവിന്റെ ഇറച്ചി കഴിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക് പോകുന്നത് അത്രയും വൃത്തിഹീനമായിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സാധനമാണ്. ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കഴിയുന്നത്രയും മീറ്റ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. അടുത്ത കാലത്ത് നേപ്പാളിൽ കുറേ മൃഗങ്ങളെ ഹിന്ദു ദേവതാ ആരാധനയുടെ പേരിൽ കൊല്ലുന്നത് കണ്ടു. അത്രയും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കൈലാസത്തിലേക്ക് പോയപ്പോ അപ്പോ ആ വണ്ടിയിലുണ്ടായിരുന്ന ചിലർ ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലുന്നുണ്ട്, പലരും തലയുറ്റി വീഴുന്നുണ്ട്, അത്രയും ക്രൂരമായിട്ടാണ്. ആ ക്രൂരമായിട്ട് മൃഗങ്ങളെ കൊന്ന കാഴ്ച അത് ശരിക്കും ഞെട്ടിപ്പിക്കുന്നത്, തരിച്ചു നിന്നുപോയതാണ്. ആ ക്രൂരതയ്ക്കിടയ്ക്ക് ഒരു വ്യത്യാസം കണ്ടത്, ക്രൂരതയിൽ ഒന്ന് കണ്ടത്, ഒറ്റ വെട്ടിനാ മൃഗങ്ങളെ കൊല്ലുന്നത്. ഈ കേരളത്തിൽ ഹലാൽ ചിക്കനും ഹലാൽ മട്ടണും ഹലാൽ ഇത് കൊല്ലുന്ന മാതിരി കഴുത്തിലെ ശ്വാസകോശം അറുത്ത് അല്ലാത്ത മൃഗങ്ങളെയും മുസ്ലിങ്ങൾ അങ്ങനെ തന്നെയാവില്ല, അത് ഏഷ്യാനെറ്റിൽ കാണേണ്ടായി. ഈ ശ്വാസകോശം അർത്ഥം കിട്ടേക്കും 2-3 മണിക്കൂർ സ്പൈനൽ കോഡിന്റെ കണക്ഷൻ വിടാത്തത് കൊണ്ട് അത് നരകയാതന അനുഭവിക്കും. സ്പൈനൽ കോഡ് കട്ട് ചെയ്താൽ പിന്നെ വേദന അറിയില്ല, പക്ഷെ സ്പൈനൽ കോഡ് കട്ട് ചെയ്തിട്ടാണ് നേപ്പാളിലെ ക്രൂരത. അതിന് ഞാൻ ന്യായീകരിച്ചതല്ല, ഒറ്റവെട്ടാണ് ഒരു സെക്കൻഡ്. അതും ദൈവത്തിന്റെ പേരിൽ ഞാൻ ആ ചെയ്ത രീതിയെക്കുറിച്ചാണ് പറയുന്നത്, ആചാരത്തെക്കുറിച്ചല്ല. എനിക്ക് തോന്നുന്നു അടുത്ത വർഷമെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേപ്പാളിലെ ഗവൺമെന്റുമായിട്ട് ഇത് ഏറ്റെടുത്ത് ഇതില്ലാണ്ടാക്കുന്നു തോന്നുന്നു. ഏതായാലും ഈ വർഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പ്രത്യേകത ചെയ്തിരുന്നു, ഇന്ത്യയിൽ നിന്ന് ഒരു മൃഗം പോലും അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ BSFനെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിരുന്നു. അടുത്ത വർഷം കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്, ഈ മൃഗങ്ങളെ നടത്തി കൊണ്ടുവന്നിട്ടോ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെയോ പ്ലസ് അതിനെ ഇങ്ങനെ മറ്റു മൃഗങ്ങളുടെ ഇടയിൽ വെച്ച് കൊല്ലുമ്പോഴോ അതിൻ്റെ ശരീരം ഭയം കൊണ്ടിങ്ങനെ വിറയ്ക്കുമ്പോൾ ശരീരം മുഴുവനും ലാക്ടിക് ആസിഡും പോയിസണസ് മെറ്റീരിയലും ഉണ്ടാവും. ആ ഭയം കൊണ്ട് വിറയ്ക്കുന്ന ആ മൃഗത്തിന് ചിലരൊക്കെ പറയാറുണ്ട് മൃഗങ്ങൾക്കൊന്നും വേദനയില്ല, വികാരമില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിനോട് ഞാൻ ആൻസർ കൊടുക്കാൻ നിൽക്കുന്നില്ല. മൃഗങ്ങളുടെ വേദനയും സ്നേഹവും പരസ്പരം ബഹുമാനവും ഒക്കെ കണ്ണുള്ളവന് കാണാൻ സാധിക്കും. തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവന് അതൊക്കെ ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ഏതായാലും അതിന് ഞാൻ ആൻസർ കൊടുക്കാൻ പിന്നെ എന്തെങ്കിലും ശ്രമിക്കാം. പക്ഷെ ആ മൃഗം അനുഭവിക്കുന്ന വേദനയുടെ പരിണത ഫലം അതിൻ്റെ മീറ്റിൽ അടങ്ങുന്ന പോയിസണസ് മെറ്റീരിയലാണ്. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമാണ്, അതുകൊണ്ട് ഇറച്ചി കഴിക്കണമെന്നെല്ലാം പറയുന്ന വ്യക്തികളോട് ഡോക്ടർമാരോട് ആദ്യം
ആധികാരികമായിട്ട് ബയോകെമിസ്ട്രി പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് വെജിറ്റേറിയൻ ഫുഡിൽ നിന്ന് കിട്ടും. കുതിര വെജിറ്റേറിയൻ അല്ലേ? ആന വെജിറ്റേറിയൻ അല്ലേ? പശുക്കൾ വെജിറ്റേറിയൻ അല്ലേ? അവയ്ക്കെല്ലാം ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ ഈ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നു. നമ്മൾ പ്രോട്ടീൻ ചേർത്ത പരിപ്പ്, കടല തുടങ്ങിയ അനവധി സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് ഒരു 10-50 ഗ്രാം പ്രോട്ടീൻ കിട്ടാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടോ? അതിന് മീനും ഇറച്ചിയൊക്കെ കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ ഫാറ്റിനെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും ഞാൻ പിന്നീട് ഈ മത്സ്യം കഴിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നതിനെ കുറിച്ച് വിവരിക്കാം. ഇത്രയും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കേരളം ഇന്ന് ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ജീവിക്കുന്നത് എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരെയും കണ്ടപ്പോൾ പറയുകയുണ്ടായി. അതിന് പ്രധാന കാരണം നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറും ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന കൾച്ചറുമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ബീഫും ചപ്പാത്തിയും ബീഫും അപ്പവും അതുപോലെ ബീഫും എല്ലാം കഴിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ജനത കേരളമായി മാറിയിരിക്കുന്നു. കല്യാണ സദ്യയ്ക്ക് തലേ ദിവസം ബീഫുണ്ട്. ഹിന്ദുക്കളുടെ വീടുകളിൽ പോലും ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ഇല്ലാത്ത കല്യാണ സദ്യയില്ല, ഗ്രഹപ്രവേശമില്ല. അതിന് ന്യായീകരണം പറയുന്നത് അതിഷ്ടമുള്ളവരുമുണ്ട് എന്നാണ്. മനുഷ്യന്റെ ഇഷ്ടം പല രീതിയിലേക്ക് മാറും. അതെല്ലാം കല്യാണ സദ്യയിലും കല്യാണ പന്തലിലും ഒക്കെ കൊടുക്കാൻ പോയാൽ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ നെറ്റ് റിസൾട്ടാണ് ഇന്ന് മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹാർട്ട് സർജറി നടത്തുന്നവരുടെ എണ്ണം നോക്കാം, അതിൽ എത്രത്തോളം പേര് നോൺ വെജിറ്റേറിയൻ ആണെന്ന് നോക്കാം. അപ്പോ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമായിരിക്കും നല്ലത്. ബ്ലഡ് പ്രഷർ, ബ്രെയിനിൽ ഉണ്ടാവുന്ന വ്യത്യാസം, കൊളസ്ട്രോളിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അഡ്രിനാലിൽ ഉണ്ടാവുന്ന വ്യത്യാസം അസാധാരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരം സസ്യാഹാരം കഴിക്കാൻ പാകത്തിന് ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് 22 അടി നീളമുള്ള കുടല്. സിംഹത്തിന്റെയും പുലിയുടെയും എല്ലാം 3-4 അടിയേ ഉള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ അതിനകത്തുള്ള മാംസം കടന്നു പോകാനുള്ള കുറച്ച് ദൂരം മതി, അതിന് ഉള്ളിൽ അത് ആവശ്യമുള്ളത് വലിച്ചെടുക്കും. സസ്യാഹാരത്തിൽ നിന്ന് അകത്തേക്ക് വലിച്ചെടുക്കാൻ കുറേ അധികം സമയമെടുക്കുന്നത് കൊണ്ടാണ് 22 അടി നീളമുള്ള കുടലുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആവണം. ഞാൻ പ്യുവർ വെജിറ്റേറിയനിസത്തില് പാല്, വെണ്ണ, തൈര്, നെയ്യ് ഇതിലൊക്കെ ഇതൊക്കെ അനിമൽ ഫാറ്റ് തന്നെയാണ്. അനിമൽ ഫാറ്റ് ആണെങ്കിലും അതിൽ ബ്യൂട്രിക് ആസിഡ്, ലാക്ടിക് ആസിഡാണ്. അതിന് കാർബൺ ചെയിൻ വളരെ കുറവാണ്. അത് നമ്മുടെ ശരീരത്തിന് ഒരു തരത്തിലും ബാധിക്കില്ല. തെറ്റായിട്ടുള്ള ധാരണയാണ്, വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ് ഫാറ്റ് നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത്. ഈ ഫാറ്റ് വെണ്ണയും അതുപോലെ നെയ്യും, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത ദിവസം തരാം. അപ്പൊ നമ്മുടെ ഈ മൃഗങ്ങളുടെ പ്രോട്ടീൻ, നമ്മുടെ മക്കളായാലും അച്ഛനായാലും അമ്മയായാലും, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണോ കഴിയുന്നത്രയും അനിമൽ പ്രോഡക്റ്റുകൾ ഒഴിവാക്കാം. എങ്ങനെ നോക്കിയാലും ശരി, അവയെ ക്രൂരമായിട്ട് കൊല്ലുന്നത് മാറ്റി നിർത്താം. അതിൻ്റെ ശരീരത്തിനകത്തുള്ളതായ പോയിസണസ് മെറ്റീരിയല് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, സ്കിൻ ഡിസീസ്, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, ബ്ലഡ് പ്രഷർ, ബ്രെയിൻ അബ്നോർമാലിറ്റി വരെ നമ്മളെ ബാധിക്കുന്നത്. അസന്നിഗ്ധമായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്റെ വികാരത്തിന്റെയോ വിചാരത്തിന്റെയോ പുറത്തല്ല എന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.